പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കലരങ്ങാട്ട് പിതാവ് ഒരുക്കുന്ന ജൂബിലി സ്റ്റോറി 30. നുണയും ദുഷ്ടതയും. കള്ളത്തരം ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴാണ് ദൈവം ഒരു ജലപ്രളയം കൊണ്ടുവരുന്നു എന്ന വാർത്ത കേട്ടത്. ഈ വാർത്ത കേട്ടപ്പോൾ ഒരു കുറുക്കന് സന്തോഷമായി. എനിക്ക് ഈ കള്ളത്തരം എന്നെങ്കിലും വേണ്ടിവരും എന്ന് കുറുക്കൻ മനസ്സിൽ കരുതി. ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നോഹയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. ഭൂമിയിലെ ഏറ്റവും നല്ല കല നുണ പറയുന്നതാണെന്ന് നോഹയ്ക്കറിയാമായിരുന്നു. നോഹ പെട്ടകം നിർമ്മിക്കുന്നു. വാർത്ത എല്ലായിടത്തും പരന്നു. ഓരോ വിഭാഗത്തിൽ നിന്ന് ഓരോ ജോഡിയാണ് തിരഞ്ഞെടുക്കുന്നത്. കന്നുകാലി, ആന, ഒട്ടകം, പക്ഷികൾ തുടങ്ങിയ എല്ലാ വിഭാഗക്കാരും ഓരോ ജോഡിയെത്തി. നോഹ എല്ലാവരെയും അകത്ത് പ്രവേശിപ്പിക്കുന്നു. സത്യവും നീതിയും കൈകോർത്തു വന്നു. സ്നേഹവും വാത്സല്യവും ഒരുമിച്ച് വന്നു. നോഹയും ഭാര്യയും അവയെല്ലാം സ്വാഗതം ചെയ്ത് പെട്ടകത്തിനുള്ളിലാക്കി. ഉടനെ ഒരു നിഴൽ രൂപം വന്നു. നോഹ പറഞ്ഞു, നിൽക്കുക, തങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയണം. അടുത്തു വന്നപ്പോൾ നന്നായിട്ട് വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. നോഹയ്ക്ക് സംശയം തോന്നി. ആ സ്ത്രീയുടെ നുണയുടെ തലയിലെ വിഗ് പറിച്ചെടുത്തു. അപ്പോൾ വളരെ പ്രായം ചെന്ന ഒരു പുരുഷന്റെ രൂപമാണ്. നോഹ പറഞ്ഞു, പറ്റില്ല, മടങ്ങിപ്പോകണം. എനിക്ക് ജോഡികളെ മാത്രമേ അകത്ത് പ്രവേശിപ്പിക്കുവാൻ അനുവാദമുള്ളൂ. നിനക്കൊരു പാർട്ട്ണറിനെ ഒരിക്കലും കിട്ടില്ല. ഇറക്കി വിട്ടു. നുണ ഇറങ്ങി മാറി നിന്നു. പക്ഷേ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ഓരോ ജോഡിയെയും സമീപിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള പാർട്ട്ണറിനെ വിട്ട് തന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ ഈ നുണയനെ ആരും സ്വീകരിച്ചില്ല. നുണയൻ അവസാനം ഒരു വനത്തിലെത്തി. മിന്നിത്തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ അകലെ കണ്ട് അവൾ ദുഷ്ടതയാണെന്ന് തിരിച്ചറിഞ്ഞു. ദീർഘമായ സംഭാഷണത്തിലൂടെ അവർ സമ്മതിച്ച് ഒറ്റ ജോഡിയായി. നോഹ പെട്ടകത്തിൻ്റെ കഥ അടയ്ക്കുന്നതിന് മുമ്പ് നുണയും ദുഷ്ടതയും ജോഡിയായിട്ട് എത്തി. അകത്ത് കയറ്റാതിരിക്കാൻ നിവൃത്തിയില്ലാതായി. മാറ്റി നിർത്താൻ നോഹ ആഗ്രഹിച്ചെങ്കിലും സാധിച്ചില്ല. നോഹയുടെ ധർമ്മബോധമനുസരിച്ച് ഒരു ജോഡിയായിട്ട് വരുമ്പോൾ തള്ളിക്കളയാനാവില്ല. നമ്മൾ അത്ഭുതപ്പെട്ടേക്കാം. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ശേഷവും ലോകത്തിൽ ദുഷ്ടത തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ കാരണം വ്യക്തം. എപ്പോഴെല്ലാം നാം നുണ പറയുന്നുവോ അപ്പോഴെല്ലാം ദുഷ്ടത പെരുകുന്നു.